ഇപ്പോൾ പലരും ചിലരും പറഞ്ഞ ഒരു ആരോപണം കേസുകൾ കെട്ടിക്കിടക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് കേസുകൾ മാറും. രണ്ടെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് വരുന്നതോട് കൂടി തന്നെ ആ ഭൂമി പിന്നെ ക്രയവിക്രയത്തിന് പറ്റാതെ ഒന്നിനും പറ്റില്ല. അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല, ക്രയവിക്രയങ്ങൾ അസാധ്യമാകും. മാത്രമല്ല അത് പിന്നീട് ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ഗുണഭോക്താക്കളാണ് എന്ത് ചെയ്യേണ്ടത്, ഞങ്ങൾക്കൊരു നിയമം വേണമെന്ന് പറയുന്നുണ്ട്. ആരവിടെ ആവശ്യപ്പെട്ട് ഇതൊന്ന് ഭേദഗതി വരുത്തണം എന്ന് ആരവിടെ ആവശ്യപ്പെട്ട്? ന്യൂനപക്ഷങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആവശ്യപ്പെടാത്ത ഒരു സംഗതി ആകുന്നതോടുകൂടി തന്നെ അതിൻ്റെ കാപട്യം നമുക്ക് തിരിച്ചറിയാം. മറ്റൊന്നെന്താ വെച്ചാൽ, രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു പിന്നെ ഗുണമാണ് ഉദ്ദേശിക്കുന്നത്. വേറെന്തൊക്കെ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്? വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ചില തിരുത്തലുകൾ മുന്നിൽ കാണുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നാം മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് പുതിയ പരിഷ്കരണം അല്ലെങ്കിൽ നിയമം കൊണ്ടുവരുമ്പോഴും അതിൻ്റെയൊക്കെ സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ ശാക്തീകരണമായിരിക്കും. ഇതിലിപ്പോൾ രണ്ടാമത്തൊന്നും കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ അന്യാധീനപ്പെടുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വഖഫ് സ്വത്ത് സംരക്ഷിക്കുക, ഇതാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് മുസ്ലിം സമൂഹത്തെ ഒന്നുകൂടെ ദുർബലമാക്കാൻ അതിൻ്റെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മതപരമായി അത് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ സർക്കാരിൻ്റെ കൂടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഒരു സംശയമല്ല. ഇപ്പോൾ നമ്മളോടിപ്പോൾ ഈ വിഷയത്തിൽ വഖഫ് വിഷയത്തിൽ റിഫർമേഷൻ വേണോ അല്ലെങ്കിൽ അത് ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? തീർച്ചയായിട്ടും ശരിയായ രൂപത്തിലുള്ള റിഫർമേഷൻ അതിനകത്ത് കൊണ്ടുവരുന്നതിൽ നമ്മളാരും അതിനകത്ത് എതിരല്ല. ഇത് പക്ഷേ ആരാണ് ആവശ്യപ്പെടേണ്ടത്, ആരിലൂടെ എങ്ങനെ അത് കൊണ്ടുവരേണ്ടത്? ഇത് നമ്മൾക്കറിയാം പാർലമെൻ്റ് കൂടി ഇത് അവതരിപ്പിക്കുന്നത് വരെ ഈ ബില്ല് പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് പോലും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ പാർലമെൻറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയത്. ഇതിലും നമ്മളത് തന്നെ, ഇപ്പോൾ കാശ്മീരിൻ്റെ വിഭജനമാണെങ്കിലും അതുപോലെ നേരത്തുള്ള മുത്തലാഖ്, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അത്തരം നിയമങ്ങൾ ചുട്ടെടുക്കുന്ന ഒരു ഫാക്ടറി ബി ജെ പിക്ക് ഉണ്ട്. അതിൽ നിന്ന് ചുട്ടെടുക്കുക ഒരു സാധനം, എന്നിട്ട് പാർലമെൻറ്റ് കൊടുത്തിട്ട് വലിയൊരു സർപ്രൈസ് പോലെ അവതരിപ്പിക്കുക. ഈ വിഷയത്തിൽ രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു റൂമർ അവർ പരത്തി, എന്നിട്ടൊരു വലിയൊരു ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് മാത്രം. പക്ഷേ എന്തായാലും നമുക്കറിയാം 1954 ഉണ്ടായ ഈ വഖഫ് ബോർഡിന് ശേഷം തലേ ദിവസം എം പിമാർക്ക് ബില്ല് കൊടുത്തല്ലോ, അതിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ ഒരു ഭാഗം കൊടുത്തു. അതെ, അതാണ് അല്ലെ. 96 2013 ഇത് പിന്നീട് റിഫോം ചെയ്തിട്ടുണ്ട്. 2013 ഇതുപോലെ ഈ വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പാർലമെൻറ്റ് കമ്മിറ്റി, ആ കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഈ അവിടുത്തെ വഖഫ് ബോർഡുകളെ, അതിൻ്റെ പ്രതിനിധികളെ, പ്രധാനപ്പെട്ട വ്യക്തികളെ, പണ്ഡിതന്മാരെ, ഇവരെല്ലാം കണ്ട് ചർച്ച നടത്തിയിട്ടാണ് ഒരു റിഫർമേഷൻ കൊണ്ടുവരുന്നത്. അതിന് കൂടുതൽ അധികാരങ്ങൾ നൽകി. ഇപ്പോൾ വിമർശിക്കപ്പെടുന്ന അതാണ്, ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡിയാക്കി മാറ്റിയതിന് വിമർശിക്കുകയാണ്. പക്ഷേ എന്തിനാണ് ഈ അധികാരങ്ങൾ നൽകിയത്? വെറും ഒരു വേർഡിക്റ്റ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം, ഒരു വിധി പറഞ്ഞത് കൊണ്ട് മാത്രം തീരുന്നതായിരുന്നില്ല പ്രശ്നങ്ങൾ. അന്യാധീനപ്പെടുന്ന ഭൂമി അത് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഒക്കെയുള്ള അധികാരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ആ നിലയ്ക്കാണ് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഈ നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങളും, അതായത് സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തന രൂപത്തിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ട് എണ്ണെടുത്താലും ശരി, ഇത് ഇതിനെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ 8+3 നോമിനേറ്റർ അംഗങ്ങളും പിന്നെ 8 അതിനൊരു ഒരു ഏതാണ്ട് ഒരു രൂപമുണ്ട്. ആ സ്ട്രക്ചർ തന്നെയാണ് എന്ത് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായി ഉള്ളൊരു കൊളീജിയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നൊരു ബോഡിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. 5 ട്രിബ്യൂണുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് അധികാരമുണ്ട്. അത് ചില കേസ്, ചില പ്രത്യേക ഇഷ്യൂസിൽ അവരുടേത് അന്തിമ വിധിയാണ്. എന്നാൽ അതേസമയം നമുക്ക് മറ്റ് കോടതികളെ സമീപിക്കാനുള്ള അനുവാദവുമുണ്ട് മറ്റു പല കേസുകളും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വഖഫിന് വിട്ടുകൊടുത്തു എന്ന് വെച്ചാൽ അങ്ങനെയില്ല. അതേസമയം വഖഫിന് അതിൻ്റേതായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാനുള്ള ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഏത് ലാൻഡിൻ്റെ മുകളിലും ഏത് വഖഫ് ഭൂമിയുടെ മുകളിലും ആർക്കും ഒരു തർക്കം ഉന്നയിക്കാം.
അങ്ങനെ ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നേരെ ജില്ലാ കലക്ടർക്കാണ് പോകുന്നത്. അത് ഈ ട്രിബ്യൂണൽ അതോടെ ഒരു ഒരു നോക്കുകുത്തിയായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. കലക്ടറാകട്ടെ ഇതിൽ തീരുമാനമെടുക്കുക എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ. അതേപോലെ കലക്ടർ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ജില്ലയുടെ ഭരണാധികാരിയാണ്, ലോ ആൻഡ് ഓർഡറിൻ്റെ സംരക്ഷകനാണ്, എല്ലാ വിഷയങ്ങളും അയാളുടെ ടേബിളിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് പഠിച്ച് ഒരു വിധി പറയാൻ കഴിയും? സ്വാഭാവികമായിട്ടും ഇപ്പോൾ പലരും ചിലരും പറഞ്ഞ ഒരു ആരോപണം കേസുകൾ കെട്ടിക്കിടക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് കേസുകൾ മാറും. രണ്ടും വെച്ചാൽ കംപ്ലൈൻറ്റ് വരുന്നതോട് കൂടി തന്നെ ആ ഭൂമി പിന്നെ ക്രയവിക്രയത്തിന് പറ്റാതെ ഒന്നിനും പറ്റില്ല. അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല, ക്രയവിക്രയങ്ങൾ അസാധ്യമാകും. മാത്രമല്ല അത് പിന്നീട് സർക്കാരിലേക്കാണ് പോകുന്നത്, നിക്ഷിപ്തമായിട്ട് പോകാൻ പോകുന്നത്. ഇവിടെ ഒരു ഒരു ഭാഗത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പൊതു മുതൽ വഖഫുകാർ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് ഒരു വാദം, വേറൊരു ഭാഗത്ത് വഖഫിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഏതാണ് സത്യം എന്നുള്ളത് ശരിക്കും എന്ത് ചെയ്യണം, പരിശോധിക്കപ്പെടേണ്ടതുണ്ടല്ലോ. അപ്പോൾ അത്തരമൊരു പരിശോധനയ്ക്കൊന്നും ശ്രമിക്കാതെയാണ് ഇത് ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ഇവർ പറഞ്ഞൊരു ഈ പിടിക്കാൻ പറ്റുമോ, അതായത് ഒരു വഖഫ് ഒരു ഭൂമി വഖഫ് ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ വരണം. ഈ വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിന് ടൈറ്റിൽ വേണം, അതിന് പൊസഷൻ വേണം, ഓണർഷിപ്പ് വേണം. ഈ രീതിയിൽ ഇതൊക്കെ തെളിയിച്ചാൽ മാത്രമേ ഇത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പ്രിമഫോഴ്സിൽ തന്നെ, അതായത് അതിൻ്റെ അത് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇത് തള്ളിക്കളയാണ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ സർക്കാരിൻ്റെയോ റെയിൽവേൻ്റെയോ ഒന്നും സ്വത്ത് യഥാർത്ഥത്തിൽ വഖഫ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഉള്ളത് മുൻകാലത്തെ വഖഫാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ കളി കളിക്കാൻ പോകുന്നത്. ഇത് നമുക്കറിയാം, അതിന് കൃത്യമായ രേഖകൾ പലപ്പോഴും ഉണ്ടാവുകയില്ല. അതായത് റവന്യൂ റെക്കോർഡിൽ ഇത് ഈ ഭൂമി ആക്കാരം, ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് രണ്ട് മൂന്ന് തരം വഖഫുകൾ ഉണ്ട്. അതിപ്പം ഒന്നിപ്പോൾ വാക്കാലുള്ള വഖഫ്, പിന്നെ യൂസർ അതായത് ഉപയോഗത്തിലൂടെ വഖഫായ ഭൂമികൾ, അത് വഖഫ് തന്നെയാണ് ശരിക്കും. പക്ഷേ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ആർക്കും അറിയില്ല ആര് വഖഫ് ചെയ്തു, വാക്കിഫിനെ കുറിച്ചൊന്നും ധാരണ ഉണ്ടാവില്ല. പക്ഷേ കാലാകാലങ്ങളായിട്ട് പള്ളിയായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മക്കാമായിട്ടോ ഖബർസ്ഥാനായിട്ടോ പള്ളിയുടെ അനുബന്ധ സ്ഥാപനങ്ങളായിട്ടോ ഒക്കെയുള്ള യൂസർ വഖഫുകളുണ്ട്. ഇതൊന്നും ഇനിമേൽ അനുവദിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പോൾ വാക്കാലുള്ള വഖഫുകൾ അനുവദിക്കില്ല എന്ന് പറയുന്നതോടെ വലിയ ഒരു ശതമാനം വഖഫ് ഭൂമി പിടിച്ചെടുക്കാനുള്ള അവകാശമായി. മാത്രമല്ല അതിലൂടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നവർ ആരാധിക്കുന്ന അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ അത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഒറ്റയടിക്ക് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നൊരവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ വിഭജനകാലത്ത്, പലപ്പോഴും വെച്ചാൽ ഒറ്റയടിക്ക് ഓടിപ്പോകുമ്പോൾ ചെയ്യാനുള്ളത് എന്താണ്, ഇതൊക്കെ എന്നാൽ വഖഫായിട്ട് കിടക്കട്ടെ എന്ന് പറയാണ്, അല്ലെങ്കിൽ അങ്ങനെ വഖഫായിട്ട് ഏറ്റെടുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ തന്നെ രേഖ ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മുസ്ലിങ്ങൾക്കത് കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ എന്നാൽ അതേസമയം ആലോചിച്ച് നോക്കും, ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വഖഫ് ബോർഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കറിയാം 12 വർഷത്തിനും കൊണ്ട് ഡിസ്പ്യൂട്ട് വന്നാലേ എന്തുള്ളൂ ഒരു ഭൂമി തിരിച്ചു പിടിക്കാനൊക്കെ ഉള്ള നിയമ നടപടി തുടങ്ങാൻ പറ്റുള്ളൂ. അത് 30 വർഷമാക്കി. ഇന്ന് ആ ഈ കാലഹരണം എന്നുള്ള ആ ഒരു ക്ലോസ് എടുത്തു കഴിഞ്ഞു. ഇന്ന് എപ്പോൾ ഏത് ഭൂമിയെക്കുറിച്ചും ആ രീതിയിൽ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് വഖഫ് ബോർഡിനെ ഇടപെടാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാലഹരണ സിദ്ധാന്തം തന്നെ ഇല്ലാതാക്കുന്നതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളിലെ കടന്നുകയറ്റമുണ്ട്, സഹകരണ നിയമങ്ങളിലെ കടന്നുകയറ്റമുണ്ട്, ഫെഡറൽ സിസ്റ്റത്തെ ഇത് കൃത്യമായിട്ടും നിഷേധിക്കുന്ന അവസ്ഥയുമുണ്ട്. പിന്നെ നിയമനിർമ്മാണത്തിൻ്റെ ചില രീതിശാസ്ത്രങ്ങളുണ്ടല്ലോ, ഈ രീതിശാസ്ത്രങ്ങളേക്ക് അത് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ആ രീതിശാസ്ത്രത്തെയൊക്കെ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമനിർമ്മാണം നടത്തിയുള്ളത്. അതിൻ്റെ ഒരു പ്രക്രിയ വളരെ ധൃതി പിടിച്ച് അടിസ്ഥാനങ്ങൾ പോലും ശ്രദ്ധിക്കാതെ പല പിശകുകളും നിയമത്തിനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാകണം നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് എന്നുള്ള ഒരു പൊതു തത്വത്തെ അല്ലെങ്കിൽ പ്രാഥമിക തത്വത്തെ പോലും ഇത് വഞ്ചിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു ശരിക്കും ചെയ്യാമായിരുന്നതാണ് ഒരു വഖഫ് എൻക്വയറി കമ്മീഷനെ വെച്ചുകൊണ്ട് കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് നല്ല നിലയിൽ
ഒരു പരിഷ്കരണം കൊണ്ടുവരികയായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് പോലും അത് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയൊരു നോണ പ്രചരണമാണ് 9.5 ലക്ഷമോ ഒക്കെ ഹെക്ടർ ഭൂമി വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ്. അത് മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂമിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു നോണയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള പല പള്ളികളും സ്ഥാപനങ്ങളും ഇതൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ ഏതെങ്കിലും ഒരു സംഘടനയോ വ്യക്തിയോ ഒരു ട്രസ്റ്റോ ഒക്കെ നടത്തുന്നതാണ്. ഇതല്ലാതെ ഉള്ള ഭൂമി എന്ന് പറയാവുന്നത് ഉണ്ടാകും. ഇപ്പം ഡൽഹിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം അവിടെ വ്യാപകമായിട്ട് ഇത്തരം സ്വത്തുണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച സ്ഥലമാണ്. അവരൊക്കെ പല ആവശ്യങ്ങൾക്കും ഈ രീതിയിൽ പതിച്ചു നൽകിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതല്ലാതെ ഇന്ത്യ മുഴുവനും ഈ രീതിയിൽ സ്വത്തുക്കൾ നിറഞ്ഞ് വാങ്ങിക്കൂട്ടിയ ഒരു ബോർഡാണ് എന്ന രീതിയിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം ഇത് മതസൗഹാർദ്ദത്തെക്കൂടെ തകർക്കണമെന്നുള്ള നിഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റു മതസ്ഥരെ കൂടെ വഖഫ് ബോർഡിൽ ഉൾക്കൊള്ളിക്കണമെന്നുകൂടെ പറയുന്നത്. അപ്പം ഇതിൽ പല മുനകളുള്ള ഒരു നിയമമാണ്. പക്ഷെ ഇത് എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതികൾ വരെ ഇതിൽ രൂക്ഷമായിട്ടുള്ള ഒരു വാദപ്രതിവാദങ്ങൾക്ക് ഇത് കാരണമാകും. പിന്നെ എന്തായാലും ജെ പി സിയുടെ മുമ്പിലേക്ക് പോയി എന്നുള്ളത് തന്നെ വലിയൊരു വിജയമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ വഖഫ് ഭൂമി പിന്നെ കൂടുതലുണ്ട് എന്നത് അവരുടെ ആക്ഷേപമാണോ? അത് മുസ്ലിം പക്ഷത്തും തന്നെയല്ലേ എത്ര കൂടുതലുണ്ട്, അത് പിടിച്ചെടുക്കുന്നു, അത് ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമായിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല എന്താച്ചാൽ ആ ഒരു അളവിനെ കുറിച്ച് പറയുമ്പോൾ 8 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 9 ലക്ഷം. അതിപ്പോൾ എന്തായാലും അത് കൃത്യമായി കണക്കാവില്ല. അതായത് വൻതോതിൽ ഇവിടെ ഉണ്ട്, റെയിൽവേയും എന്ത് ചെയ്യുന്നു, ഡിഫൻസും കഴിഞ്ഞാൽ പിന്നീട് വഖഫ് ഭൂമിയാണ് എന്ന നിലക്ക്. പിന്നെ ഈ വഖഫ് സ്വത്തിന്റെ സംരക്ഷണത്തിനാണ് ഞങ്ങൾ ഈ ഭേദഗതി 10-40 ഭേദഗതി ചെയ്യുന്നത് എന്നാണല്ലോ ഇപ്പൊ ഇവരുടെ ഒരു വാദം. അതായത് സംരക്ഷിക്കാനാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിയമം ഉണ്ടാക്കുക, ഇതാണല്ലോ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാല് നമ്മളെ പിന്നെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ആദൻ നബി പുറത്തു പോകാനുണ്ടായ സാഹചര്യം, അതായത് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു ആദൻ നബിക്ക് പരീക്ഷണമായിട്ട് എന്ത് പറഞ്ഞിരുന്നു, അല്ലാഹു എല്ലാം കഴിക്കാം, ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം പഴം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു അതിൽ നിന്ന് പഴം പറിക്കരുത് എന്ന് അല്ലാഹ് പറയാനുള്ള കാരണം, പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാരണമാണ്. ഒന്ന്, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ മലക്കാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം ഇവിടെ ജീവിക്കാൻ സാധ്യതയുണ്ട്. ഇത് അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ്, നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ട് സൗഭാഗ്യം കിട്ടും. ഇന്നീ ലക്കുമാ ലമിനൻ നാസിഹി എന്നാണ്, ഞാൻ നിങ്ങൾക്കുള്ള ഗുണകാംക്ഷയാണ്, വേണമെങ്കിൽ ചെയ്തോളൂ, എനിക്കതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഒരു ചതിയിൽ അകപ്പെട്ടതാണ് സ്വർഗത്തു നിന്ന് പുറത്താകാൻ ഉണ്ടായത് കാരണമായത്. ഇതേ സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ഇതാ നിങ്ങൾക്ക് വേണ്ടിയാണിത് എടുത്തോളൂ എന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്ക് ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ കയ്യിലുള്ള വഖഫ് ഭൂമികൾ മുഴുവൻ പിന്നെ പിഴുതെടുക്കാനുള്ള ഒരു പണിയാണിത്. വേറെ യാതൊരു സംശയ കാര്യത്തിൽ കണ്ട് എന്താണ് ഇവർക്ക് ഇതിൽ ആത്മാർത്ഥത ഇല്ലയെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ നിയമം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ഗുണഭോക്താക്കളാണ് എന്ത് ചെയ്യേണ്ടത്, ഞങ്ങൾക്കൊരു നിയമം വേണമെന്ന് പറയുന്നുണ്ട്. ആരവിടെ ആവശ്യപ്പെട്ട് ഇതൊന്ന് ഭേദഗതി വരുത്തണം എന്ന് ആരവിടെ ആവശ്യപ്പെട്ട്? ന്യൂനപക്ഷങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആവശ്യപ്പെടാത്ത ഒരു സംഗതി ആകുന്നതോടുകൂടി തന്നെ അതിൻ്റെ കാപട്യം നമുക്ക് തിരിച്ചറിയാം. മറ്റൊന്നെന്താ വെച്ചാൽ, രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു പിന്നെ ഗുണമാണ് ഉദ്ദേശിക്കുന്നത്. വേറെന്തൊക്കെ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതിലേക്കൊന്നും കടന്നു പോകണില്ല. അപ്പോൾ ന്യൂനപക്ഷം ആവശ്യപ്പെടുന്ന വിഷയമാണ് ഒന്ന് പൗരത്വ ഭേദഗതി ബില്ല് പിൻവലിക്കണം എന്നുള്ളത്. അത് പിൻവലിക്കൂല എന്ന് പറയുക മാത്രമല്ല, അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ പിന്നെ ഈ പള്ളികളിലുള്ള കുഴിക്കൽ അവസാനിപ്പിക്കണം എന്നുള്ളത്, എല്ലാ പള്ളികളും കുഴിക്കാൻ വേണ്ടി കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾ. അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളത്, അത് വീണ്ടും അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ 99.75% ജീവിക്കുന്ന, ശാന്തമായി ജീവിക്കുന്ന ലക്ഷദ്വീപിനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് അവരെ വളരെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. പിന്നെ ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞ പ്രധാന മുദ്രാവാക്യം തന്നെ ഞങ്ങളിൽ മുസ്ലിങ്ങളില്ല എന്നുള്ളതാണ്. ഞങ്ങളെ പിന്നെ മത്സരിക്കാൻ നിർത്തിയ സ്ഥാനാർത്ഥികൾ ഒരു മുസ്ലിം പോലുമില്ല.
ഒരാൾ മാത്രം മലപ്പുറത്തുണ്ടായി റൂട്ടും ചെയ്തു. അതൊക്കെ അവരുടെ ഒരു അഭിമാനമായിട്ടാണ് എന്ത് ചെയ്തത് അവർ പറഞ്ഞപ്പോൾ അവരുടെ പിന്നെ ഭരണകൂടത്തിലുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് എന്ത് ചെയ്യുന്നത്, വഖഫ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പം തന്നെ അതിൻ്റെ ആത്മാർത്ഥം നമുക്ക് ശരിക്ക് ആ വഖഫാണെങ്കിലോ അത് നിങ്ങൾ ശരിയാക്കണം എന്ന് ആരോട്ടും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആവശ്യപ്പെടാത്ത ചെയ്യുക, ആവശ്യപ്പെട്ടതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഇതന്നെ അതിൻ്റെ ഏറ്റവും വലിയ കാപട്യാണ്. പിന്നെ മാത്രമല്ല വലിയ ആത്മാർത്ഥം ഉണ്ട്. ഇപ്പോൾ പിഴി സ്വത്ത് പിടിച്ചെടുക്കുക എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ വിഷയം ഇപ്പം ഒന്നും നേരിട്ട് വന്നിട്ടുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നല്ലോ, ആ റിപ്പോർട്ടിൽ എന്താ, അതായത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് െ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് നമ്മളെ സെബി എന്ന് പറയുന്ന സംവിധാനം. ആ സെബിയുടെ പിന്നെ ചെയർപേഴ്സണാണ് മാധബി പുരി പുജിൻ. ആ വ്യക്തി, ആ സ്ത്രീക്ക് എന്തുണ്ട്, ഈ അദാനി ഗ്രൂപ്പിൽ പണം എത്തിച്ച നിഴൽ കമ്പനികളിൽ ഓഹരിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, കള്ളൻ്റെ അടുത്ത് താക്കോൽ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇതുപോലുള്ള ഈ അദാനി അംബാനി പോലുള്ള ടീമിനെയും അവരുടെ ഓഹരി കച്ചവടത്തിനെയൊക്കെ നിയന്ത്രിക്കാനും അത് രാജ്യത്തിൻ്റെ പണം കൊള്ളയടിക്കുന്നുണ്ടോ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വെച്ച സംവിധാനമാണ് എന്ത്, ഈ സെബി. അതിൻ്റെ ആൾ തന്നെ ഇവരുടെ ആളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഈ അദാനി അംബാനിയൊക്കെ അടിച്ചു പോണത്. അതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ആ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞാൽ എന്താ, അത് കൂടാലോചനയാണ്, രാജ്യത്തിനെതിരുള്ള കൂടാലോചനയാണ്, സർക്കാരിനെതിരുള്ള കൂടാലോചനയാണ്. തള്ളി കോടതി അത് പഠിക്കാൻ വേണ്ടി മറ്റേ സെബിയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഈ ജാതി സംഗതികൾ ഇതാക്കണമെങ്കിൽ ആ ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയുടേത് തിരിച്ചു പിടിക്കാൻ പറ്റും. അത് തിരിച്ചു പിടിക്കാനുള്ള സ്ഥലത്താണ്, അതൊന്നും ചെയ്യാതെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ ഈ വഖഫ് ബോർഡ് വഖഫിൻ്റെ ഭൂമി വന്നിങ്ങാണ്ട് കൈവെക്കണത്. അപ്പോൾ ഇത് ഒരിക്കലും രാജ്യത്തിനോടുള്ള ഇഷ്ടമല്ല എന്നുള്ളത് യാതൊരു തർക്കമില്ല. അതാണെങ്കിൽ ഇഷ്ടം പോലെ വഴി വേറുണ്ട്, അതൊന്നും നോക്കണില്ല. പിന്നെ ഇത് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംഭവം ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ, കയ്യും ഒരാളുടെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് ചെന്ന് നീന്തിക്കു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇപ്പം ഇനി വഖഫ് ബോർഡിന് ചെയ്യാൻ പോണ കാര്യം. അതായത് എല്ലാ അധികാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വഖഫ് ബോർഡിനെ അവിടെ നിലനിർത്തുക, ഒരു പിന്നെ റബ്ബർ സ്റ്റാമ്പായിട്ട് നിലനിർത്തുക. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ഏ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാ വെള്ളത്തിലിട്ട് നീന്തിക്കോ നീന്തിക്കോ, പക്ഷേ കയ്യും കാലും പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. ഈ പരിപാടിയാണ് എന്ത് ചെയ്യണത്, വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മാത്രമല്ല ഇതൊന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല. അതായത് ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘപരിവാർ ശാഖകളുണ്ടല്ലോ, ഈ ആർ എസ് എസ് ശാഖകൾ, ഈ ശാഖകളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന 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 കാര്യങ്ങൾ ചെയ്യും. അതിൽപ്പെട്ട ഒരു വിഷയമാണ് എന്ത്, ഇവിടെ ഒരു അനധികൃതമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമി ഇവർ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട് വഖഫാന്നും പറഞ്ഞ്. അതൊക്കെ നമ്മൾ അധികാരത്തിൽ വന്ന എന്ത് ചെയ്യും, ഓരോന്നോരോന്ന് തിരിച്ചു കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. ഇപ്പം 10 വർഷങ്ങൾ ഭരിച്ചു, എന്താ വഖഫ് ബോർഡ് വഖഫ് ഭൂമിയൊക്കെ ഇന്നിവരെ കൈവച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് ഞങ്ങൾ അവിടെയും കൈവച്ചു, അതിലും ഒരു നീക്കം നടത്തി എന്ന് അവരുടെ ഉള്ളിൽ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ട നിർബന്ധമായ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് ഇതിലൊരു റിസൾട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഈ സംഗതി പ്രഖ്യാപ ബില്ല് കൊണ്ടുവരുന്നതോട് കൂടി എന്തായി, ഉള്ളിലൊരു സന്ദേശം കൊടുക്കാം, അതാ നമ്മളെ പിന്നെ ആളുകൾ എന്ത് ചെയ്തു, ഓ കൈവച്ചു, അതിലും കൈവച്ചു. ഈ ഒരു സംഗതിയാണ് ഒന്നതിലുള്ളത്. പിന്നെ ഇതിൽ മുസ്ലിങ്ങളെ കൂടി അംഗമാക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഇതൊരു പൊതു കമ്മിറ്റിയാക്കി മാറ്റുന്നു, മുസ്ലിമീങ്ങൾ മാത്രമല്ലാത്തൊരു കമ്മിറ്റിയാക്കി മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രകടമാണ്. ഇപ്പം MP, അതുപോലെ മുൻ എഡ്ജി, പിന്നെ ജഡ്ജി, അതുപോലെ തന്നെ ഒരു പ്രമുഖ വ്യക്തി, ഇവരൊക്കെ മുസ്ലിങ്ങളല്ലാത്തവരാകാം എന്നാണ് വേറെയും പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ എണ്ണം അതിൽ വൻതോതിൽ വർദ്ധിക്കും. പിന്നെ മാത്രമല്ല ഈ തർക്കം പരിഹരിക്കാൻ അധികാരം ഇനി കലക്ടർക്കാണെന്നാണ്. അപ്പോൾ തർക്കം പരിഹരിക്കാനുള്ള അധികാരം കലക്ടർക്ക് കൊടുക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ബല സംവിധാനം തന്നെ പോയിട്ട് തർക്കം ഉണ്ടാക്കുകയും ചെയ്യും. തർക്കം ഉണ്ടാക്കാൻ അവരുടെ ആഭ്യന്തരമായ ഒരു ടീമിനെ റെഡിയാക്കി നിർത്തുക, അവർ തർക്കം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക, ആ തർക്കം പരിഹരിക്കാൻ പിന്നെ കലക്ടർക്ക് ഏർപ്പാടായി കൊടുക്കുക. പിന്നെ ഈ പള്ളിൻ്റെ അടിയാധാരം അതിൻ്റെ തറയും പോയി മാന്തുന്ന ആളുകൾക്ക് ഈ തർക്കം ഉണ്ടാക്കാൻ വേറെ വല്ല പണിയുണ്ടോ? അപ്പോൾ എന്തായിരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ? വലിയ കലാപങ്ങൾക്ക് തിരി കൊടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലൂടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല 5 വർഷം ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് ഇനി വഖഫ് ചെയ്യാൻ തന്നെ പാടുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്ക് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്, ഈ വഖഫിനെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്. അപ്പം ഇന്നൊരാൾ അഷദുല്ലാഹില്ലാഹില്ലാ അഷദുന്നു റസൂലുള്ളാഹ് മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ അതിൽ 5 വർഷം എന്നുള്ളൊരു ഇത് വെക്കുമ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്നു, ഒരാൾ വന്നിട്ട് പറയാണ് ജിഷാദത്തിൽമേലും 5 കൊല്ലം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ പറഞ്ഞാലോ, 5 കൊല്ലം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ പറഞ്ഞാലോ, അതേപോലെ ഇയാളുടെ ഒരു
പിന്നെ ദാനം കൊടുക്കലാണത്. ആ ദാനം കൊടുക്കണമെങ്കിൽ 5 വർഷമാകണമെന്നുള്ള ഉപാധി വെക്കാൻ ഇവിടുത്തെ സർക്കാരിന് എങ്ങനെ സാധിക്കുക? അത് തീർത്തും മതപരമായ ഒരു കാര്യമാണ്. അപ്പോൾ മതത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടുള്ള പിന്നെ അമെൻമെൻറ്റുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. പിന്നെ തർക്കം വന്നാൽ അത് തീരുമാനിക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതോടുകൂടി എന്തായി, നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബോർഡ് എന്തായി, അപ്രസക്തമായി. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞതിൽ ചെറിയൊരു വിയോജിപ്പിനൊക്കെയുള്ള എന്താ വെച്ചാൽ, ജെ പി സിക്ക് വിട്ടത് വളരെ ശുഭാദർഹമാണെന്ന് പറഞ്ഞല്ലോ, ആയിരിക്കാം. പക്ഷേ അതിന് മറുവശമുണ്ട്. അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജ്യസഭയിൽ 11 അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് പിന്നെ ഈ YSR കോൺഗ്രസ്. അതായത് ഇപ്പോൾ ഇത് ലോക്സഭയിൽ നിന്ന് രക്ഷപ്പെട്ടാലും എവിടെ കുടുങ്ങും? രാജ്യസഭ കടക്കാൻ ഇവർക്ക് നല്ല പ്രശ്നമാണ്. രാജ്യസഭ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ പിന്നെ രൂപം നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഈ ബില്ല് പാസ്സായി കിട്ടാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല. അപ്പോൾ രാജ്യസഭയിൽ ഈ ഇപ്പോൾ ഈ YSR കോൺഗ്രസ്സിന് 11 അംഗങ്ങൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ BJDക്ക് 9 പേരുണ്ട്. ഈ രണ്ട് പാർട്ടികളും ലോക്സഭയിൽ ഇതിനെ എതിർത്തിട്ടുണ്ട്, ഈ ബില്ല് എതിർത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ എവിടെ എതിർക്കും? രാജ്യസഭയിൽ എതിർക്കും. അപ്പോൾ രാജ്യസഭയിൽ ഇവരെ എതിർത്ത് കഴിഞ്ഞത് പാസ്സാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെ ഒന്ന് മെരുക്കി അവരെ ഒരു കുതിര കച്ചവടത്തിലൂടെ കൊണ്ടുവന്ന് അതിന് ഇവർക്ക് അഗ്രഗണ്യന്മാരാണല്ലോ ഇവർ. അപ്പോൾ അതിന് കുറച്ച് സമയം ആവശ്യമാണ്. ഇതിപ്പോൾ 4-5 മാസം ഈ ഇതിന് ഗ്യാപ്പ് കിട്ടും. ഈ 5 മാസത്തിൽ അങ്ങനെയുള്ള കുറച്ച് പണികൾ എന്ത് ചെയ്യും, ഇവരെടുക്കുന്നതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് രാജ്യസഭയും കൂടി സെറ്റാക്കി റെഡിയാക്കിയ ശേഷം എന്ത് ചെയ്യും, ഇത് പോയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നിതീഷ് കുമാർ, അതുപോലെ ബീഹാറിലെ നിതീഷ് കുമാർ, അതേപോലെ തന്നെ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലെ, ഇവരാണല്ലോ ഇപ്പോൾ ഇവരെ താങ്ങി നിർത്തുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബീഹാറിലും അതുപോലെ തന്നെ ആന്ധ്രയിലും ഒക്കെ, ഇപ്പോൾ ബീഹാറിൽ 16% മുസ്ലിമീങ്ങളുണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശിലെ 9% ഇവരുടെയൊക്കെ ഒരു പിന്തുണ പല രീതിയിൽ ഇവർക്കൊക്കെ ഈ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാർട്ടികളിൽ ശരിക്കും അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ ഒരു നല്ല സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലോക്സഭയിൽ ഇതിൻ്റെ ചർച്ച വന്നപ്പോൾ ഈ രണ്ട് പാർട്ടികളും ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ പിന്തുണച്ചത് നടപ്പാക്കണമെന്നൊരു ആവേശമല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഒരു മുന്നണിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ എതിർക്കാൻ പാടില്ല എന്നുള്ളൊരു മര്യാദ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ആത്മാർത്ഥമായിട്ട് അതിനെ പിന്തുണച്ച ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഇവരെ എങ്ങോട്ട് എടുക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് മെരുക്കി എടുക്കണമെങ്കിൽ എന്ത് വേണം, സമയം വേണം. അതിനാണോ JPCക്ക് വിട്ടത് എന്നതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഈ KC വേണുഗോപാൽ ഈ സമയത്ത് ചോദിച്ച അവിടെ ചോദിച്ചൊരു ചോദ്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, ഈ ക്ഷേത്ര കമ്മിറ്റികളിലും ദേവസ്വം ബോർഡുകളിലൊക്കെ നിങ്ങൾ മുസ്ലിങ്ങൾ എടുക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മറുപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും ക്രക്സായൊരു ചോദ്യമാണ്. അതിന് അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല, ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ കേരള സർക്കാർ നേരത്തെ ഈ ഒരു വഴിയിലൂടെ ഒന്ന് മുന്നോട്ട് പോയി, അത് നമ്മൾ ഈ സമയത്ത് ഓർക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് വഖഫ് ബോർഡിൻ്റെ പിന്നെ നിയമനം PSC വിട്ടല്ലോ, നിയമസഭ ബില്ല് പാസ്സാക്കി. ഞാൻ പറയുന്നത്, അന്ന് ആ ബില്ല് പാസ്സാക്കിയതിനെ എതിർത്ത് ഇവിടെ കേരളത്തിലുണ്ടായ മൂവ്മെൻ്റ് ഉണ്ട്, അത് അതിശക്തമായി വന്നു. അതിൽ പിന്നെ എനിക്ക് ഓർമ്മ, ഞാൻ പിന്നെ മുഖ്യമന്ത്രി വിളിച്ച മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ്. ആ മീറ്റിങ്ങിൽ വിളിച്ചിട്ട് എല്ലാ സംഘടനകളോടും മുഖ്യമന്ത്രി ചോദിച്ചു, മുഖ്യമന്ത്രി നേരിട്ട് ചോദിച്ചു, എല്ലാവരും അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അന്ന് സർക്കാരിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയപ്പെടാറുള്ള സംഘടനകൾ വരെ എല്ലാവരും പറഞ്ഞു ആ ബില്ല് പിൻവലിക്കണം, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞോടുകൂടി അവസാനം വൈൻഡപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം ചെയ്തു അതിൻ്റെ നടപടിക്രമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ഒരു മാതൃക ഇന്ത്യ രാജ്യത്ത് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പരിഷ്കരണത്തിന് എതിരിൽ മുസ്ലിം സംഘശക്തി ഒന്നിച്ചു നിന്ന് അതിന് നേതൃത്വം, മുസ്ലിം നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിഷയത്തെയും യൂട്ടേൺ എടുപ്പിക്കാൻ കഴിയും. അതിന് സുചിന്തിതമായ തീരുമാനങ്ങളുണ്ടാകണം, ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുണ്ടാകണം, നല്ല ബോധവൽക്കരണങ്ങൾ നടക്കണം. അതിൻ്റെ ദിവസങ്ങളാണ് ഇനിയുള്ള നാളുകൾ. തീർച്ചയായും കൃത്യമായ ഹിഡൻ അജണ്ടകളോടുകൂടി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി തിരുത്തലുകൾക്ക് അനിവാര്യമായ നീക്കങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് സ്പോട്ട്ലൈറ്റ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്.